നമസ്കാരം. ഒരു മുഖ്യധാര മാധ്യമമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ. ചർച്ചകളും ഗോസിപ്പുകളും മറ്റും തകൃതിയായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലാണ് മമത മോഹൻദാസിന്റെ പ്രസ്താവന വൈറലാകുന്നത്. പോരാട്ടത്തിന് വിമർശനവുമായി രേവതി. മമതയുടെ അഭിപ്രായ പ്രകടനത്തിനെതിരെ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് നടി രേവതി സമ്പത്ത്. അഭിമുഖത്തിനിടെ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് നടി മമത മോഹൻദാസ് നടത്തിയ അഭിപ്രായ പ്രകടനം സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. രണ്ട് ലിംഗത്തിൽപ്പെട്ടവർക്കിടയിൽ സ്വാഭാവികമായ വേർതിരിവുകൾ ഉണ്ടാകുമെന്നും ജനിക്കുന്ന ഒരു ആൺകുട്ടി പേടിച്ചുകൊണ്ട് വളരുന്ന അവസ്ഥയിലാണ് ഇവിടെ സ്ത്രീ ശാക്തീകരണ ചർച്ചകൾ നടക്കുന്നതെന്നും മമത പറഞ്ഞിരുന്നു. ഒരു ആൺകുട്ടിയെ പോലെയാണ് എന്നെ വളർത്തിയത്, അതിനാൽ പുരുഷനോട് എനിക്ക് ഇതുവരെ അപകർഷത തോന്നിയിട്ടില്ലെന്നും മമത പറഞ്ഞിരുന്നു. ഒരു ആൺകുട്ടിയെ പോലെ വളർത്തപ്പെട്ടു എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന മമതയെ പോലെയുള്ളവർക്കാണ് യഥാർത്ഥത്തിൽ ഫെമിനിസം ആവശ്യമുള്ളതെന്ന് അഭിപ്രായപ്പെട്ട് രേവതി ഫേസ്ബുക്കിൽ കുറിച്ചു. എന്റെ പൊന്നു മമത മോഹൻദാസെ, ഈ ഫെമിനിസവും വുമൺ എംപവർമെന്റും ഒക്കെ എന്താണെന്ന് ശരിക്കും ധാരണയില്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഇതുപോലെ സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വിഡ്ഢിത്തരങ്ങൾ എഴുന്നള്ളിക്കാതെ ഇരിക്കാനെങ്കിലും ശ്രമിക്കാം. എന്നെ ഒരാൺകുട്ടിയായാണ് വളർത്തിയത് എന്നതിൽ അഭിമാനം കൊണ്ട് പുളകിരിയാകുമ്പോൾ ഫെമിനിസം ശരിക്കും ആവശ്യമുള്ളത് നിങ്ങൾക്കാണ് എന്ന വാക്കുകളിൽ നിന്ന് നിസ്സംശയം പറയാം. ഒരു സ്ത്രീ ആയിരുന്നിട്ടും നിങ്ങളെ ആൺകുട്ടിയെ പോലെ വളർത്തി എന്ന് പറയുന്ന ആ അഭിമാനബോധമുണ്ടല്ലോ, അങ്ങനെയുള്ള ബോധങ്ങളോട് തന്നെയാണ് ഫെമിനിസം നിരന്തരം കലഹിക്കുന്നത്. ഈ തുല്യതയെക്കുറിച്ചൊക്കെ കൂടുതൽ ആധികാരികമായി അറിയണമെങ്കിൽ വേറൊരിടവും തേടണ്ട. താങ്കൾ ജോലി ചെയ്യുന്ന സിനിമാ തൊഴിലിടത്തിലേക്ക് ഒന്ന് കണ്ണു തുറന്നു നോക്കിയാൽ മാത്രമറിയാം. ഈ പ്രിവിലേജിലൊക്കെ കുന്നിന്റെ മുകളിൽ പായ വിരിച്ചിരുന്ന് ഇങ്ങനെയുള്ള അസഭ്യം വിളമ്പുന്ന കുറെ എണ്ണങ്ങളുണ്ട് ചുറ്റിന്. ഇങ്ങനെയൊക്കെയാണ് രേവതി സമ്പത്ത് ഫേസ്ബുക്കിൽ കുറിച്ചത്. കൃത്യമായ മറുപടിയും നടി മമത മോഹൻദാസ് നൽകി. സ്വാഭാവികമായ ഒരു വേർതിരിവ് നമുക്കില്ലേ? രണ്ട് ലിംഗത്തിൽപ്പെട്ടവർക്കിടയിലുള്ള ഒരു സ്വാഭാവികമായ വേർതിരിവ്, അത് ലോകം മുഴുവനുമുള്ള പ്രശ്നമാണ്. പുരുഷന്മാർ തങ്ങളെ മാറ്റി നിർത്തുന്നുവെന്ന് സ്ത്രീകൾക്ക് എക്കാലവും തോന്നിയിട്ടുണ്ട്. വ്യക്തിപരമായി അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സ്ത്രീകൾ ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജനിക്കുന്ന ഒരു ആൺകുഞ്ഞ് ഇപ്പോൾ പേടിച്ചുകൊണ്ടാണ് വളർന്നതെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ നേരിടുന്ന അടിച്ചമർത്തലുകൾ അത്രയും ഉച്ചത്തിലാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. സ്ത്രീ ശാക്തീകരണമുള്ള ലോകത്ത് ജീവിക്കേണ്ടി വരുന്ന ആ ആൺകുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇക്വാലിറ്റിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിൽ ബാലൻസ് നഷ്ടപ്പെടുന്നതായാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ ഇല്ലാതിരുന്ന ഈ സ്ത്രീ ശാക്തീകരണം കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷങ്ങളിൽ എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല. ഒരു ആണിനോട് എനിക്ക് അപകർഷത തോന്നിയിട്ടില്ല. ഒരു ആൺകുട്ടിയെ പോലെയാണ് അച്ഛൻ എന്നെ വളർത്തിയത്. സ്ത്രീകൾ പരാതിപ്പെടുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് അത് എന്തിനാണെന്ന്. സിനിമയിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് അനുഭവവും എനിക്ക് ഉണ്ടായിട്ടുമില്ല. ആകെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വേതനത്തിന്റെ കാര്യത്തിൽ വേർതിരിവ് പാടില്ല എന്നതാണ്. തീർച്ചയായും സ്ത്രീയെന്നും പുരുഷനെന്നുമുള്ള വേർതിരിവ് ഇപ്പോഴും നിലവിലുണ്ട്. അതിനെതിരെ ഇക്വാലിറ്റിക്ക് വേണ്ടി എത്ര പിടിച്ചാലും മുദ്രാവാക്യങ്ങൾ മുഴക്കിയാലും പുരുഷനും സ്ത്രീയും എപ്പോഴും രണ്ട് ത്രാസിൽ തന്നെയായിരിക്കും. സ്ത്രീ ശാക്തീകരണമുള്ള ലോകത്തിൽ ജീവിക്കേണ്ടി വരുന്ന പുരുഷന്മാരുടെ ജീവിതത്തെ പറ്റിയും കൂടിയുള്ള കാഴ്ചപ്പാടിലായിരുന്നു മമതയുടെ ന്യായീകരണം എന്നുള്ളതാണ് ഒരു വശം. ഒരു സ്ത്രീയായിരുന്ന നിങ്ങളെ ആൺകുട്ടികളെ പോലെ വളർത്തേണ്ട ആവശ്യകത എന്താണ് എന്നുള്ള ചോദ്യത്തിൽ പെൺകുഞ്ഞിനെ ഒരു ആൺകുട്ടിയുടെ രീതിയിൽ വളർത്തിയതിന്റെ വിരോധാഭാസമാണ് രേവതി സമ്പത്ത് ചൂണ്ടിക്കാട്ടുന്നത്. വെബ് ഡെസ്ക്, തത്വന്യൂസ്.